യാക്കോബ് വിഷമിച്ചിരിക്കുക. എന്തോ കേട്ട ഒരു കെട്ടുകഥ എഴുതിയുണ്ടാക്കിയ കഥ കേട്ട് വിഷമിച്ചിരിക്കുമ്പം 13 കൊല്ലത്തിനപ്പുറത്ത് ഒരു രാജകീയ രഥം വന്ന് ആരോടൊക്കെയോ പറയാനൊരു സന്ദേശമുണ്ട് കേട്ടോ, നിനക്കെതിരെ ചില അപമാനകരമായ വാർത്തകൾ, അപകീർത്തിപരമായ ചിലത് വരുമ്പോ ദൈവം മൗനമായിട്ടിരിക്കലല്ല, ഒരു രാജകീയ രഥത്തിൽ നിന്നെ കയറ്റാൻ. ഇത് ചിലരോടുള്ള വ്യക്തിപരമായ ദൂതാകട്ടോ, നിനക്കെതിരെ തിരിയുന്ന ചില വാർത്തകൾ, നിനക്കെതിരെ പറഞ്ഞു വരത്തുന്ന ചില കിംവദന്തികൾ, ചില അപവാദ പ്രചരണങ്ങൾ, ശുശ്രൂഷകൾക്കെതിരെ ആത്മീയനെതിരെ ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി വിളിച്ചു പറയണ, രാജകീയ രഥങ്ങളിൽ എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് കരമണിച്ചു. ദൈവമൊന്നും മറക്കുന്ന ദൈവമല്ല, ദൈവമൊന്നും മറക്കുന്ന ദൈവമല്ല. സർവശക്തൻ എന്നോട് പറഞ്ഞു, യോസഫ് തന്റെ സഹോദരന്മാർക്ക് ആഹാരം കൊടുക്കാൻ പോയപ്പോഴാ അവനെ പിടിച്ച് പൊട്ടക്കണറ്റിലിട്ടായി. സ്തോത്രം പറഞ്ഞേ, അല്ലയോ അല്ലയോ അല്ലയോ. പക്ഷെ 13 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് ആഭ്യന്തരമന്ത്രി സ്ഥാനമല്ല കിട്ടിയത്, ആഹാരം കൊടുക്കുന്ന വകുപ്പ് തന്നെ, ഭക്ഷ്യവകുപ്പ് തന്നെ ദൈവം കരത്തി കൊടുത്തു. ഇന്നലകളിൽ നീ എന്ത് ചെയ്തോ അതിനെ ശ്രേഷ്ഠമാക്കി വീണ്ടും അവിടെ നിലനിർത്തി. ഇന്നലകൾ നീ കൊടുക്കാൻ പോയെടുത്ത നിനക്ക് അപമാനം ഉണ്ടായത്, അപവാദം ഉണ്ടായത്, ഈ രാത്രി ശക്തമായി ദൈവം ആലോചന പറയുകയാ. എന്തുകൊണ്ട് ചില കഥകൾ ദൈവം അനുവദിക്കുന്നെന്നറിയാമോ? നിനക്ക് വേണ്ടി നീ പോലും അറിയാതെ ഒരു സിംഹാസനം ദൈവം വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ഒക്കുന്നവര് മാത്രമാമേ പറയണം.